ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ വൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിംഗ് ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം സെലക്ട് എ ഫിഗർ ഫ്രം എമംഗസ്റ്റ് ദ ആൻസർ ഫിഗർ വിച്ച് വിൽ കണ്ടിന്യൂ ദ സെയിം സീരീസ് ആസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫൈവ് പ്രോബ്ലം ഫിഗേഴ്സ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ഫിഗർ തന്നിട്ടുണ്ട് പ്രോബ്ലം ഫിഗർ ഇതാണ് അപ്പോൾ ഇതിൽ സിക്സ് കോളത്തിൽ വരുന്നത് ഏതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫിഗർ ഫിഗറായിട്ട് നമുക്കൊരു അഞ്ച് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതാണ് വരിക അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോബ്ലം ഫിഗർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീരീസ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റത്തിലൊരു ആരോ കാണാം പിന്നെ പിന്നൊരു എസ്സിൻ്റെ ഒരു മിറർ ഇമേജ് കാണാം എൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു സ്ക്വയറിൽ വരുന്നത് താഴെ ഒരു സിമ്പിളും മുകളിൽ മറ്റൊരു സിമ്പിളും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ലൈൻ ഇതിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എസ്സിൻ്റെ മിറർ ഇമേജ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് എൻിൻ്റെ മിറർ ഇമേജ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലിൻ്റെ മിറർ ഇമേജ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വൈ പോലുള്ള ഈ ഒരു സിംബിളിൻ്റെ മിറർ ഇമേജ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ട് സ്വഭാവികമായിട്ടടുത്ത് ജെഡാണ് സെഡിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരിക ഇപ്പോൾ സെഡ്ഡ് നമുക്ക് നോർമലായിട്ട് സെഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും പക്ഷേ ഇവിടെ ഒരു ആംഗിൾ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു രീതിയിൽ സെഡ് എഴുതുമ്പം ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ത്രീയിലും കൊടുത്തിട്ടുണ്ട് ഫോറിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്ത ലെറ്റേഴ്സ് നോക്കുക ഇവിടെ രണ്ട് ഒന്നിൽ സി ഉണ്ട് ഒന്നിൽ എസ് ഉണ്ട് എസ് ഇവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എസ് ഉള്ളിൽ വരുന്നത് എന്ന് പറഞ്ഞ ഒരു ആരോ മാർക്കാണ് സോ ഈ ഓപ്ഷൻ അല്ല നമുക്ക് ശരിയായി വിടുന്നു ഓപ്ഷൻ ത്രീ ഇതാ ഈ ഒരു ആൻസർ ഫിഗർ ആണ് ഇതിൻ്റെ സിക്സ് ഇമേജ് ആയിട്ട് വരുന്നത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ത്രീ ആണ് അടുത്ത ചോദ്യം മാരത്തോൺ ഈസ് ടു റേസ് ആസ് ഹൈബർനേഷൻ ഈസ് ടു മാരത്തോൺ ഈസ്റ്റു റേസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഹൈബർണേഷൻ ഈസ്റ്റു എന്തായിരിക്കും മാരത്തോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റേയ്സിനെയാണ് നമ്മൾ മാരത്തോൺ എന്ന് പറയാറുള്ളത് സോ ഹൈബർണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് സ്ലീപ്പ് ലോങ് പീരീഡ് ഓഫ് സ്ലീപ്പിനെയാണ് ഹൈബർണേഷൻ എന്ന് പറയാറുള്ളത് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്ലീപ്പാണ് അടുത്ത ചോദ്യം ചൂസ് ദ കറക്ട് ഓർഡർ ഓഫ് ലെറ്റേഴ്സ് വിച്ച് ആർ റിക്വയർഡ് ടു ഫോം എ കറക്ട് മീനിങ് ഫുൾ വേഡ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ആറ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വി എ ആർ എസ് ടി ഇ എന്ന് കൊടുത്ത ലെറ്റേഴ്സ് ഉണ്ട് അത് നാല് രീതിയിലായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലെറ്റേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് അപ്പോൾ ഇതിൽ ഏത് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒരു മീനിങ് ഫുൾ വേഡ് കിട്ടുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓപ്ഷൻ സി എന്ന രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഒരു മീനിങ് ഫുൾ വേഡ് കിട്ടുന്നത് അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വേഡ് സ്റ്റാർ എന്നാണ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം എന്നാണ് അതിൻ്റെ മലയാളത്തിലെ മീനിങ് ഒരു മീനിങ് ഫുൾ വേഡായിട്ട് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഓപ്ഷൻ സി ആണ് ശരിത്തരം അടുത്ത ചോദ്യം ഇൻ ദ സീരീസ് യു വിൽ ബി ലുക്കിംഗ് അറ്റ് ബോത്ത് ദ ലെറ്റർ പാറ്റേൺ ആൻഡ് ദ നമ്പർ പാറ്റേൺ ഫൈൻഡ് ദ ബ്ലാങ്ക് ഇൻ ദ സീരീസ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സീരീസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു വിട്ട ഭാഗത്ത് ഏത് ലെറ്റേഴ്സ് ആയിരിക്കും വരിക ഇതിൽ കൊടുത്തിട്ടുണ്ട് എസ് സി ഡി ടി ഇ എഫ് യു ജി എച്ച് ദൻ ഡാഷ് ഡബ്ല്യു കെ എൽ അങ്ങനെയെങ്കിൽ ഈയൊരു ഡാഷ് കൊടുത്ത ഭാഗത്ത് ഏതായിരിക്കും വരുക അപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കുക ഫസ്റ്റ് ലെറ്റേഴ്സിൻ്റെ ഓർഡർ നോക്കിയാൽ തന്നെ ഇവിടെ കിട്ടുന്നതായിരിക്കും എസ് ഫസ്റ്റ് ലെറ്റർ തുടക്കം എസ് ആണ് ടി യു സോ സ്വാഭാവികമായിട്ട് അടുത്ത ഫസ്റ്റ് ലെറ്റർ വരേണ്ടത് എന്തായിരിക്കും വി ആയിരിക്കും എസ് ടി യു വി സോ വിയിൽ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ബി ആണത് സോ നമ്മുടെ ആൻസർ വരുന്നത് വി ഐ ജെ എന്നാണ് അടുത്തത് ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ് ഇൻട്രഡ്യൂസിങ് എ ബോയ് എ ഗേൾസെഡ് ഇപ്പോൾ ഒരു ബോയ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു പെൺകുട്ടിയാണ് പറയുന്നത് ഹി ഈസ് ദ സൺ ഓഫ് ദ ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ അങ്കിൾ ഹൗ ഈസ് ദ ബോയ് റിലേറ്റഡ് ടു ദ ഗേൾ ഓപ്ഷൻ എ ബ്രദർ ഓപ്ഷൻ ബി നെഫ്യൂ ഓപ്ഷൻ സി അങ്കിൾ ഓപ്ഷൻ ഡി സൺ ഇൻ ലോ ഇപ്പോൾ ഈ ഒരു റിലേഷൻ എവിടെ പറയുന്നത് ഹി ഈസ് ദ സൺ ഓഫ് ദ ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ അങ്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ്റെ അച്ഛൻ്റെ മകളുടെ മകൻ എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ പറയുന്നത് അത് ഈ കുട്ടിയുടെ അമ്മാവൻ എന്ന് പറയുമ്പം ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് അമ്മാവൻ്റെ അച്ഛൻ എന്ന് അമ്മാവൻ്റെ അച്ഛൻ്റെ മകൾ എന്ന് പറയുമ്പം ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് റിലേഷൻ അമ്മാവൻ്റെ അച്ഛൻ്റെ മകളുടെ മകൻ അതായത് ഈ കുട്ടിയുടെ സഹോദരൻ തന്നെയാണ് ഈ ആൺകുട്ടി ഓപ്ഷൻ എ ബ്രദറാണ് ശരിയുത്തരം അടുത്ത ചോദ്യം ഹൗ മെനി ഡോട്ട്സ് ലൈസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഹാവിങ് ത്രീ ഡോട്ട്സ് വെൻ ദ ഗിവൺ ഫിഗർ ഈസ് ഫോൾഡഡ് ടു ഫോം എ ക്യൂബ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ താഴെ നമുക്കൊരു സിക്സ് ഡോട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോന്നും സ്ക്വയറാണ് സിക്സ് സ്ക്വയർ വീതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിക്സ് സ്ക്വയർ ഉള്ള ഈ സംഗതി ഫോൾഡ് ചെയ്തിട്ടൊരു ക്യൂബ് ആക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രീ ഡോട്ട്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഏത് സ്ക്വയർ ആയിരിക്കും ഇങ്ങനെ നമുക്കൊരു ഫിഗർ തന്നിട്ട് അതിനെ ഒരു ക്യൂബാക്കുക എന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട് അതായത് ഓപ്പോസിറ്റ് വരുന്ന റിലേഷൻ ഉണ്ട് നമ്പർ ചെയ്യാം ഇവിടുന്ന് ഓർഡർ കൊടുക്കുക വൺ ടു ദൻ ഇവിടെ ത്രീ ഇതിന് ഫോർ കൊടുക്കുക ഇതിന് ഫൈവ് കൊടുക്കുക ലാസ്റ്റത്തിന് സിക്സ് കൊടുക്കുക ഈ നമ്പറിങ്ങ് കറക്റ്റായിരിക്കണേ നമ്പറിങ് കറക്റ്റായിരിക്കുമ്പം ശ്രദ്ധിക്കണേ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മൂന്നായിരിക്കും നാലിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആറായിരിക്കും രണ്ടിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അഞ്ചായിരിക്കും ഈ ഒരു റിലേഷൻ ഇത് ഇങ്ങനെ വരുന്ന ക്യൂബിന് എല്ലാ എല്ലാത്തിനും ഇത് തന്നെ ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ത്രീ ഡോട്ട്സിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ത്രീ ഡോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പം വണ്ണും ആണ് ഓപ്പോസിറ്റ് ഇവിടെ അപ്പോൾ വണ്ണ് സിക്സ് ഡോട്ട്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം വണ്ണിന് ഓപ്പോസിറ്റ് ഉണ്ടാകുന്നത് ത്രീയും ഫോറിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്നത് സിക്സും ടൂവിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്നത് ആയിരിക്കും അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട് എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് വൈക്കുമൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ഫിഗേഴ്സ് വൺ ടു ത്രീ ആൻഡ് ഫോർ ക്യാൻ ബി ഫോമഡ് ഫ്രം ദ പീസസ് ഗിവൺ ഇൻ ഫിഗർ എക്സ് ഫിഗർ എക്സിൽ നമുക്ക് നാല് പീസസ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ നാല് പീസസും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേതായിരിക്കും ഇത് ഇങ്ങനെ നാലെണ്ണം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ മീൻസ് വൺ ടു ത്രീ ഫോർ ഇതിലേതാണ് വരുന്നത് പിന്നെ ആയിട്ട് വരുന്നത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്തു നോക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ ടു ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു രീതിയിൽ അതായത് എല്ലാ ഫിഗറും ഈ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കൊടുത്തു ഇങ്ങനെ ഒന്ന് കൊടുത്തു ഇങ്ങനെ ഒന്ന് കൊടുത്തു ഇങ്ങനെ ഒന്ന് കൊടുത്തു അപ്പം കിട്ടുന്ന ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ടു ആണ് ഈ ഒരു ഫിഗറാണ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാംസ് ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ട്രാവലേഴ്സ് ട്രെയിൻ ആൻഡ് ബസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത് റിലേഷനാണ് ട്രാവലർ ട്രെയിൻ ബസ് നാല് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ടൈപ്പ് ഫിഗേഴ്സ് ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഇതിലേതായിരിക്കും ട്രാവലർ ട്രെയിൻ ബസ് എന്നിവ തമ്മിലുള്ള റിലേഷൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്തു നോക്കുക ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഒരു ട്രാവലറിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ട്രെയിൻ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ബസ് ചൂസ് ചെയ്യാം സോ നമ്മുടെ റിലേഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് വൺ ത്രീ ഫോർ മീൻസ് ഗുഡ് ആൻഡ് ടേസ്റ്റി ഫോർ സെവൻ എയ്റ്റ് മീൻസ് സി ഗുഡ് പിക്ചർ ആൻഡ് സെവൻ ടു നയൻ മീൻസ് പിക്ചേഴ്സ് ആർ ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിജിറ്റ് സ്റ്റാൻഡ്സ് ഫോർ സി ഇവിടെ നമ്മൾ വൺ ടു വൺ ത്രീ ഫോർ ഫോർ സെവൻ എയ്റ്റ് സെവൻ ടു നയൻ എന്നിങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂന്ന് ലെറ്റേഴ്സ് വീതം നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സി എന്ന വേഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണ് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി നയൻ ഓപ്ഷൻ സി എയ്റ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് സി എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് ലെറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സെക്കൻഡ് കോട്ടിങ്ങിനുള്ളിലാണ് വരുന്നത് ഇപ്പം സി എന്ന ലെറ്റർ അതായത് കറക്റ്റ് ഓർഡർ അല്ല വണ്ണത് വൺ എന്ന് പറയുന്നത് അല്ല അതായത് ഫോർ എന്ന് പറയുന്നത് സി അല്ല അങ്ങനെ ഈ ഒരു കറക്റ്റ് ഓർഡറല്ല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കുക ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്യുക അതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സ് കിട്ടും ഫസ്റ്റ് വൺ ത്രീ ഫോറുണ്ട് രണ്ടാമത്തെ ഫോർ സെവൻ എയ്റ്റ് ഉണ്ട് രണ്ടിലും ഫോർ കോമൺ ആണ് അപ്പോൾ ഈ ഫോർ ഫോർ ഇവിടെ ഒന്ന് വെട്ടിക്കളയുക അപ്പോൾ വെട്ടിക്കളയുന്ന അനുസരിച്ച് ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണെന്ന് നോക്കുക ഇവിടെയും ഗുഡ് ഉണ്ട് ഇവിടെയും ഗുഡ് ഉണ്ട് സോ നമുക്ക് ഫോർ എന്ന ലെറ്ററിന് ഗുഡ് എന്ന വേർഡ് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റി അടുത്തത് ഇനി ഈ ഒരു ടൂവും ത്രീയും കമ്പയർ ചെയ്യുമ്പം രണ്ടിലും കോമൺ ആയിട്ട് സെവൻ ഉണ്ട് അപ്പോൾ ഇവിടെയും സെവൻ കട്ട് ചെയ്യുക ഇവിടെയും സെവൻ കട്ട് ചെയ്യുക പിന്നെ രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ പിക്ചേഴ്സ് രണ്ടിലും കട്ട് ചെയ്യുക ദൻ ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്താണ് സോറി ഇനി ഇവിടെ ബാക്കിയുള്ളത് സി ആണ് സോ ഇനി ഇവിടെ ബാക്കിയുള്ള ഈ നമ്പേഴ്സ് എന്താണ് ആണ് അപ്പോൾ സി എന്നതിൻ്റെ വേർഡ് എന്താണ് നമ്പർ ആണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഈ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ വില് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കൊരു ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ആയിട്ട് കൊടുത്തത് ട്രയാങ്കിളുമായി സംബന്ധിച്ചിട്ടുള്ള റിലേഷൻ ആണ് നോക്കേണ്ടത് ഇവിടെ നടുവിൽ നയൻറ്റീൻ കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ചാണ് പതിനഞ്ച് പ്ലസ് ഫോർ നയൻറ്റീൻ ആണ് ഇനി ലാസ്റ്റത്ത് ആ റിലേഷൻ സ്യൂട്ടബിൾ ആവുന്നുണ്ടോ നോക്കാം ആറ് രണ്ട് നാല് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് പ്ലസ് അഞ്ച് ഇരുപത്തൊൻപത് കിട്ടി സോ ഇവിടുന്ന് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പ്ലസ് ആറ് ഇവിടെ നിന്ന് നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഇപ്പോൾ ഈ ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ വൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്